عليهم و هنا عليهم و عليهم و عليهم و അവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വാവ് വന്നിട്ടുണ്ട്. സുക്കൂനുള്ള മീമിന് ശേഷം വാവ് വന്നിട്ടുണ്ട്. സുക്കൂനുള്ള മീമിന് ശേഷം വാവ് തീരെ മണിക്കാൻ പാടില്ല. അഷദ്ദുൽ ഇൽഹാർ, ശക്തമായി വെളിവാക്കണം എന്നാണ്. നേരെ വിപരീതമായ രണ്ട് അക്ഷരങ്ങളാണ് മീമും വാവും. മീമ് പറയാൻ ചുണ്ട് കൂടണം, വാവ് പറയാൻ ചുണ്ട് തുറക്കണം. ഈ രണ്ടക്ഷരങ്ങളും അടുത്ത് വന്നാലോ ചുണ്ട് പൂടലും തുറക്കലും ഒപ്പം നടക്കണം. ഒപ്പം എന്ന് പറഞ്ഞാൽ ചുണ്ട് പൂടുന്നതിനോട് തൊട്ട് തുറക്കലും നടക്കണം. അലൈഹിം ഉവ അലൈഹിം ഉവ അലൈഹിം ഉവ അലൈഹിം ഉവ അലൈഹിം ഉവ അലൈഹിം ഉവ അലൈഹിം വലല്ലാദീൻ അലൈഹിം വലല്ലാദീൻ. ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞു തന്നത് ചില ആൾക്കാർ കുറുക്കുവഴി പിടിച്ചിട്ട് മീമ് പറയാതെ വാവ് പറയുന്നത് കാണാം. എങ്ങനെ? അലൈഹിം വല അലൈഹിം. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? മീമില്ല, മീമില്ലാതെ പോയി, അത് പറ്റൂല. അലൈഹിം അലൈഹിം صراط الذين أنعمت عليهم صراط الذين أنعمت عليهم غير المغضوب عليهم غير المغضوب عليهم ضادم അടുത്തു വന്നാൽ നമ്മുടെ വായിലേക്ക് നോക്കിയാൽ രണ്ടക്ഷരവും രണ്ട് ഉച്ചാരണ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത് വേർതിരിച്ച് കാണാൻ കഴിയണം. മനസ്സിലായോ? ഉദാഹരണം, വായിലേക്ക് നോക്കണം. എന്ന് പറയുമ്പോൾ സൈഡിലേക്ക് നാവ് നീങ്ങണം, അണപ്പല്ലിനോട് തട്ടിച്ചുകൊണ്ട്. ലഹ്റക് എന്ന് പറയുമ്പോൾ നാവിന്റെ തല മുൻപല്ലിലേക്ക് തട്ടിയിട്ട് പരിശുദ്ധ ഖുർആനിൽ മൂന്ന് വായുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞ വാദ്, രണ്ടാമത്തത് മൂന്നാമത്തത് അള്ളാഹു എന്നതാണ്. അള്ളാഹു എന്ന് എഴുതുമ്പോൾ അലിഫ് അല്ലേ, അലിഫ്, എന്നിട്ട് രണ്ടാമതൊരു ലാമ് അല്ലേ, മൂന്നാമത് വേറെ ഒരു ലാമ്, എന്നിട്ട് ഹാ. ഇങ്ങനെയാണ് അള്ളാഹു എന്ന് എഴുതുന്നത്. അള്ളാഹു എന്ന വചനം അത് സഹീഹായിട്ട് പറയണം. മരിക്കുന്ന സമയത്ത് നമുക്ക് പറയേണ്ട വാക്കാണേത് അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറയുന്ന വചനം. അപ്പോ പല്ലുമ്മൽ നിന്ന് ഒരാൾ ഒരു അക്ഷരം പറയാൻ പഠിച്ചാല്, അള്ളാഹ് എന്ന് പറയാൻ പഠിച്ചാല്, ആ അവയെ പല്ലങ്ങോട്ട് കൊയിഞ്ഞു പോയാല് പിന്നെ അവൻ എങ്ങനെ പറയാ? അത് നാവൊന്നാരും പുറത്തേക്ക് ചാടും. അപ്പൊ പിന്നെ അക്ഷരത്തിന് കേൾക്കാൻ വൃത്തിയുണ്ടോ? ഇല്ല. അള്ളാഹു എന്ന വാക്ക് അങ്ങനെ മോശമായി പറയേണ്ട ഒരു വാക്കാണോ? അല്ല. അതുകൊണ്ട് എത്ര പ്രായം ചെന്നാലും എത്ര വയസ്സായാലും ഉച്ചാരണത്തിന് യാതൊരു കുഴപ്പവും ഇല്ലാതെ മരിക്കുന്ന സമയം വരെ പറയേണ്ട ഒരു അക്ഷര ഒരു കലിമത്താണ് വാക്കാണ് ഏത്? അള്ളാഹ്. അതുകൊണ്ട് തന്നെ അതിന്റെ മഹ്റജ് പല്ലുമൽ കൊണ്ടുപോയി വെച്ചിട്ടില്ല. ഒരിക്കലും മാറ്റം വരാത്ത രൂപത്തിൽ
മേലെയാണ് അല്ലാഹു തആല അതിനെ മഖ്റജ് വെച്ചത്, ഉച്ചാരണ സ്ഥലം വെച്ചത്. ഞാൻ ചുരുക്കി പറഞ്ഞത് അല്ലാ മൂന്നും മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. വലല്ലാലീൻ എന്ന് പറയുന്ന സ്ഥലത്ത് ലാദിന് ഒരു മദ്ദുണ്ട്. വലല്ലാലീൻ